ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ തമ്മിലൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എന്റെ ഇൻകം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അപ്പൊ ഈ വർഷത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് ടാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. ഞാൻ ശരിക്കും ഈ വർഷം 1-ാം തീയതി ഈ ഒരു ഏർണിങ്സിന്റെ കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്. അപ്പോ ഈ ഒരു ടാക്സും കാര്യങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ആയത് കേട്ടോ. അപ്പോ ഞാൻ ടാക്സിന്റെ ഇതിന് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇന്നലെയാണ് കൺഫർമേഷൻ കിട്ടിയത്. അപ്പൊ ഇന്ന് ഞാൻ അതിന്റെ വീഡിയോ ചെയ്യാണ്. അപ്പോ യൂട്യൂബിൽ 2018 വന്നതാണ്. അപ്പൊ അതിന്റെ ഒക്കെ കണക്കുകൾ ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നതുകൊണ്ട് ഇനിയിപ്പോ അതിന്റെ ഒരു ഡീറ്റെയിൽസും ഒക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. ഈ ഒരു 2021 ഞാൻ എത്രത്തോളം ഏൺ ചെയ്തു എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, എന്റെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ യൂട്യൂബിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ യൂട്യൂബ് തരുന്ന ഒരു ക്യാഷ് ഉണ്ട്, ഡോളറായിട്ട് തരുന്ന ഒരു ക്യാഷ് ഉണ്ട്. അതിന് പുറമേ നമുക്കുള്ള ഒരു സാധ്യതകൾ നമ്മൾ പറയുന്നത് പ്രൊമോഷൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വഴി, ഇപ്പോ ചിലരൊക്കെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതിന് ക്യാഷ് വാങ്ങും. അങ്ങനെ ഒരുപാട് സാധ്യതകളാണ് ഈ ഒരു യൂട്യൂബിൽ ഉള്ളത്. പക്ഷെ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് പ്രൊമോഷനാണ്. എനിക്ക് യൂട്യൂബ് തരുന്നതിനേറെ ഞാൻ പ്രൊമോഷന് വഴിയാണ് ഏർണിങ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു 2021 പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഞാനൊരു 150 വീഡിയോസുകളുള്ളൂ ഈ ഒരു വർഷം ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു 22 ഇപ്പൊ ഞാൻ 2 വീഡിയോ ഉൾപ്പെടെ ഒരു 150 വീഡിയോകൾ മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നോർമൽ അവസ്ഥയിലാണെങ്കിൽ ഞാൻ ഏകദേശം 300 വീഡിയോസിന്റെ മുകളിൽ ചെയ്യേണ്ട ഒരാളായിരുന്നു. പക്ഷേ ഓരോ പ്രശ്നങ്ങളും കൊണ്ട് ഞാനൊരു 150 വീഡിയോസ് മാത്രമുള്ളൂ ഞാൻ ഈ ഒരു വർഷം ചെയ്തിട്ടുള്ളൂ. അതിന്റെ വല്ലപ്പോഴും ആയിട്ട് അപ്പോഴും ഇപ്പോഴും പിന്നെ കുറെ റെഗുലർ ആയിട്ട് ഇടും. അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരും, പിന്നെ വീഡിയോസ് അവിടെ സ്റ്റോപ്പ് ആവും. പിന്നെയും കുറേ നാൾക്ക് ശേഷം പിന്നെ ഞാൻ റെഗുലർ ആയിട്ട് ഇടും. അപ്പൊ ഈ ഒരു ഡാറ്റാസ് അല്ലെങ്കിൽ ഗ്രാഫ് ഒരു കറക്റ്റ് അല്ല എന്റെ അത് പോകുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം എന്റെ വീഡിയോസിന്റെ റീച്ചും കാര്യങ്ങളൊക്കെ പറ്റെ ഡിമ്മായി. വല്ലപ്പോഴും ഇടുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അത്രത്തോളം റീച്ചും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, വ്യൂസ് പറ്റി കുറഞ്ഞു. അങ്ങനെയൊക്കെയാണ് എനിക്കൊരു 2021 പോയത് കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതും എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യമൊക്കെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ ഞാനിപ്പോ യൂട്യൂബിൽ നിന്ന് മാത്രം കിട്ടിയൊരു ക്യാഷ് പറയുകയാണെങ്കിൽ, അതായത് ഡോളർ പറയുകയാണെങ്കിൽ, $5,208 ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വ്യൂസ് പറ്റി കുറവായിരുന്നു. ആകെ 150 വീഡിയോസുകൾ ചെയ്തിട്ട് ശരിക്ക് യൂട്യൂബ് തന്നത് എന്ന് പറയുന്നത് $5,208 ആണ് കേട്ടോ തന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഒരു ക്യാഷിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, 72 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 3.5 ലക്ഷം, ഒരു 3.24 സംതിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയാണ് എനിക്ക് ഈ ഒരു വർഷം കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളിത് ഹാർഡ് വർക്കിന് പുറമെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ വീഡിയോസിന് കണ്ടന്റ് കണ്ടെത്തണം, അത് ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ഇതൊക്കെ ഈ മക്കളെ കൂട്ടത്തിലും എല്ലാവരും മിക്സ്ഡ് ആയിട്ടും ഓരോ പ്രശ്നങ്ങളൊക്കെ ഇടയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ഉണ്ട് ഇതിന്റെ മുന്നിൽ. അതിന് പുറമെ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടാവുകൊണ്ട് മാത്രമാണ് എനിക്കിതെല്ലാതും കിട്ടിയത്. അതിന് പുറമെ ഞാനൊരു പ്രൊമോഷൻ വഴി ഞാൻ അതിന്റെ ഇരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഏകദേശം ഒരു 5-8 ലക്ഷം ഞാനൊരു പ്രൊമോഷന്, ഒരു 8 ലക്ഷം എന്ന് തന്നെ പറയാം, ഒരു കൊട്ടക്കണക്കാണ് കേട്ടോ, കറക്റ്റ് അല്ല. ഞാന് പ്രൊമോഷന് ഭാഗമായിട്ട് കമ്മീഷൻസും അതുപോലെ തന്നെ മീഷോടെയും പിന്നെ മറ്റുള്ള കൊളാബും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 8 ലക്ഷത്തോളമാണ് ഞാൻ ഈ ഒരു 2022 ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒരു 8-12 ലക്ഷത്തിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു വർഷത്തെ ഏർണിങ്സ്. അത്യാവശ്യത്തിലും അധികം ചെലവ് വന്നൊരു വർഷം കൂടെ ആയിരുന്നു. ഇങ്ങനെ ഹോസ്പിറ്റൽ കേസും പിന്നെ അതുപോലെ തന്നെ വണ്ടി എടുക്കല്, ഷോപ്പ് തുടങ്ങല് ഒക്കെ ആയിട്ട് പിന്നെയും നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് തന്നെ പോകുന്നത്. നമ്മളൊരു കാര്യം എങ്ങനെയാണല്ലേ, കുറച്ച് കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യും, അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അപ്പോ നമുക്ക് ആവശ്യങ്ങളും അതിനനുസരിച്ച് കൂടിക്കൂടി വരും. പിന്നെ ഇപ്പൊ പ്രോഡക്ട്സും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അതിന്റെ ക്യാഷ് എനിക്ക് ആ ടീം വേറെ തരും, അത് പോട്ടെ, അത് ഇതിലെ ഭാഗമല്ല. നമ്മൾ മറ്റുള്ള ചെലവുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഓക്കെ ആയിരുന്നു. കാരണം നമുക്ക് എല്ലാതും കൂടെ ഈ ഒരു ക്യാഷ് തന്നെ ആയിരുന്നു ഞങ്ങളുടെ എക്സ്പെൻസ് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതാണ് ഏകദേശം ഒരു 10-12 ലക്ഷം എന്ന് തന്നെ പറയാം ഈ ഒരു വർഷം
ഞാൻ ഏൺ ചെയ്തത് കേട്ടോ. അപ്പോ ഇത് ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെ ചെയ്തുള്ളൂ. നിങ്ങളുടെ ഒരു സപ്പോർട്ട്, എന്റെ ഒരു ഹാർഡ് വർക്കിന് പുറമെ നിങ്ങളുടെ ഒരു മാക്സിമം സപ്പോർട്ട് ഉണ്ടാവുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പൊ എന്താണെങ്കിലും നിങ്ങളായിട്ട് അതിന്റെ ഒരു കറക്റ്റ് കണക്ക് പറയണല്ലേ. എനിക്ക് പ്രൊമോഷന്റെ ഒരു കണക്ക് മാത്രമേ ഉള്ളൂ, കറക്റ്റ് ആയിട്ട് കിട്ടാത്തുള്ളൂ. അല്ലാത്തത് അതായത് യൂട്യൂബിന്റെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ ഡാറ്റയിൽ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ യൂട്യൂബിന്റെ ഡാറ്റ ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു അങ്ങനെ ചെയ്യരുത്, ചിലപ്പോൾ നിന്റെ ക്ലോസ് ആവാൻ സാധ്യത ഉണ്ട്, അതായത് മോണിറ്റൈസേഷൻ അവർ ഡിസേബിൾ ആക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൽ ഡാറ്റാസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് പുറത്ത് പോയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു പക്ഷെ ഇത്രത്തോളം ഒന്നും എന്താണെങ്കിലും ഏൺ ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ വല്ല മഹാത്ഭുതം സംഭവിക്കണം, അല്ലെങ്കിൽ നമ്മൾ വല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ മാക്സിമം സപ്പോർട്ട് മാക്സിമം നമ്മള് സക്സസ് ആവണം. അപ്പോ അങ്ങനെയൊക്കെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എന്ന് പറഞ്ഞാൽ സാധാരണ വീട്ടിലെ സാധാരണ സ്ത്രീയാണ്, കുട്ടികളും മക്കളും ഭർത്താവും ഫാമിലിയൊക്കെ ആയിട്ട് അമ്മയും മാമോശക്കൊക്കെ ആയിട്ടുള്ള ഒരു സാധാരണ സ്ത്രീയാണ്, അതുക്കും മേലുള്ള ഒരു സംഭവം അല്ല. എന്നിട്ട് പോലും ഞാൻ ഇങ്ങനെ ഏൺ ചെയ്തത് എന്ന് പറയണേ നമ്മളിത് ഷൂട്ട് ചെയ്യുക എഡിറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മോട്ടിവേഷൻ പോലെ. ഇപ്പോൾ ചിലരൊക്കെ പറയും ആ വീട്ടിലത്തെ പണികളൊക്കെ എന്തിനാണ് കാണിക്കുന്നത് എന്നുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ അത് കണ്ടിട്ട് മടി പിടിച്ചിരിക്കുന്നവർ പോയിട്ട് ജോലി ചെയ്യുന്ന അവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ കമന്റ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ജസ്റ്റ് മോട്ടിവേറ്റഡ് ഓക്കെ. അപ്പോ അതിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ നോഫാസ് കിച്ചണിലൊന്നും അധികം വീഡിയോസ് ഇട്ടിട്ടേ ഇല്ല, വിരലിൽ എണ്ണാവുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ ഇട്ടിട്ട്. അപ്പൊ ഈ ഒരു വർഷം ഞാൻ നോഫാസ് കിച്ചൺ മാക്സിമം ആക്റ്റീവ് ആക്കാൻ നോക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് ഇപ്പൊ അതല്ലേ പറ്റുള്ളൂ. പിന്നെ പറ്റ ഡെഡ് ആയി എന്ന് പറഞ്ഞ പോലെയാണ് ആ ചാനലിന്റെ കഥ ഉള്ളത്. അപ്പൊ ഇനി അതിന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ടേ വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. ഏതായാലും ഇൻഷാല്ലാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാതും അതിന്റെ വഴിക്ക് അങ്ങനെ പോകട്ടെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഏർണിങ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ. കാര്യമായിട്ട് എനിക്ക് പ്രൊമോഷനും കാര്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മീഷോ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. കാരണം എനിക്ക് മീഷോ ഒരു മാസത്തിൽ ഏകദേശം 10-12 വീഡിയോസോളം ചെയ്യേണ്ടിയിരുന്നു. ചില വീഡിയോസൊക്കെ ഞാൻ മീഷോ ഉണ്ടാവുകൊണ്ട് മാത്രം അത്രയും റിസ്ക് എടുത്തിട്ട് ഒട്ടൊഴിവില്ലാതെ എങ്ങനെയൊക്കെയോ ആ ഒരു ഗ്യാപ്പിൽ ടൈം ഉണ്ടാക്കിയിട്ട് മാത്രം ഈ ഒരു മീഷോയുടെ നമ്മള് അഗ്രിമെന്റ് പറഞ്ഞ പിന്നെ അഗ്രിമെന്റ് ആണല്ലോ അല്ലേ. അപ്പൊ ആ ഒരു അത്രയ്ക്ക് വീഡിയോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വീഡിയോസ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ അഗ്രിമെന്റിനെ അതൊക്കെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മള് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ മാക്സിമം ചെയ്യാനേ ശ്രമിക്കും. അങ്ങനെ അങ്ങനെയാണ് എനിക്ക് കൂടുതലും പ്രൊമോഷന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു ആളുണ്ട് കമന്റ് ചെയ്യുന്ന വീട്ടിലെ സ്ത്രീകളുടെ ഒരു വരുമാനം അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകളുടെ ചെലവഴിക്കല് എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ അതിനൊക്കെ കുറിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ഞാൻ അതിന്റെ ഒരു പ്ലാനൊക്കെ റെഡിയാക്കട്ടെ. എങ്ങനെയാണ് ഇത് ക്യാഷ് പോണെന്ന് അറിയണല്ലോ, അപ്പോഴല്ലേ നമുക്ക് അതെങ്ങനെ തടയാം എന്നുള്ളത് നോക്കാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ അതിന്റെ ഒരു ചെറിയ പഠനത്തിലാണ്. ഇൻഷാല്ലാ ഞാൻ ശ്രമിച്ച് നോക്കാനും വീഡിയോ ചെയ്യാൻ. അപ്പൊ അവൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ 2-3 വീഡിയോസിലായി കമന്റ് ചെയ്യണം. അപ്പൊ എന്താണെങ്കിലും ഞാനത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇൻഷാല്ലാ ഞാൻ മാക്സിമം ചെയ്യാട്ടോ. അപ്പോ ഇത്രക്കുള്ള വീഡിയോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്, ഇനിയും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാ കേട്ടോ. ശരി, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശരി, താങ്ക് യു, ബൈ.